മുത്തച്ഛന് മേലെ നമ്പരം കാണും. മോക്ക് എങ്ങനെ മനസ്സിലായി? മേലാസകലം വേദന. അതിനെയൊന്നും വേണ്ട, പതിവുള്ളത് കഴിച്ചു ഞാൻ പോയേക്കാം. ആ നില്ലാതെ, സുധാകരനോട് പറഞ്ഞേക്കല്ലേ നിന്നെ ഒറ്റയ്ക്ക് വിട്ടെന്നും പറഞ്ഞ അവൻ എന്റെ തലയും കൊണ്ടുപോകും. സുധീട്ട് മരുന്ന് മുമ്പ് വീടെത്താൻ നോക്ക. സന്ധ്യക്ക് പ്രായമായ പെണ്ണിനെ ഒറ്റയ്ക്ക് വിടരുതെന്ന് 100 തവണ പറഞ്ഞിട്ടുണ്ട്. ശങ്കരേട്ടൻ കേൾക്കത്തില്ല? തനിക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. നഷ്ടമില്ല, നമ്മൾ അയൽവാസികൾ, കൊണ്ടും കൊടുത്തും കഴിയേണ്ടത്. ഏത് ഏതായാലും രാധ ഒറ്റയ്ക്ക് പോണ്ട, ഞാൻ വീട് വരെ കൂട്ടുവരാം. എനിക്കൊരു കൂട്ടും വേണ്ട, താ മര്യാദയ്ക്ക് പോ, ഇല്ലെങ്കിൽ ബഹളം വെച്ചാൽ ആളെ കൂട്ടും. അങ്ങനെ അങ്ങ് വേട്ടാടി എങ്കിൽ അത് തന്നെ ഒന്ന് കാണണം. നീ ബഹളം വെക്കാൻ ഈ ബുക്കിലെ രാഘവന്റെ അടുത്ത് ചോദിക്കാമെന്നൊരു കാണട്ടെ. എന്താണ് ഇവിടെ? എന്റെ അയലത്തുനിന്നാണ് രാധ. വഴി കണ്ടപ്പോ ചുമ്മാ ലോഹ്യം പറഞ്ഞാണ്. മാനെ ലോഹ്യം പറയാൻ കണ്ടൊരു സ്ഥലം മേൽ നിന്നിവിടെ കണ്ടുവരുത്. കൂടാ ഓ, ഈ സമയത്ത് ഒറ്റയ്ക്ക് നീ ഇവിടെ പോകുന്നു? മുത്തച്ഛനുമായി ചന്തയെന്ന് വരുന്ന വഴിയാ. എന്നിട്ട് അയാൾ എവിടെ? വഴിക്ക് ഒരിടത്ത് കയറി. രാധയ്ക്ക് എവിടെയാണ് പോകേണ്ടത്? ഗാന്ധിനഗർ കോളനിയിൽ. ആ സമയത്ത് തനിയെ പോകണ്ട, ഞാനും ആ വഴിക്കാണ്. ജീപ്പ് കയറും. വേണ്ട സർ, കേറാനല്ലേ പറഞ്ഞത്? പോലീസ് ഭാഷയിൽ പറഞ്ഞാല് ആൾക്കാർക്ക് മനസ്സിലാവും. ഉലകേ മായം, വാഴവേ മായം, അരിയിൽ വെള്ളാരങ്കല്ല്, പഞ്ചസാരയിൽ തരിമണല്, കാപ്പിപ്പൊടിയിൽ പുളിയങ്കുരുപ്പൊടി, കല്ലിൽ കുമ്പളങ്ങ, മായം സർവത്ര മായം. ഹോട്ടലില് വരെ കഴിക്കുന്നു. മോളെ രാളെ, ഉപ്പിലിട്ടുണ്ടെങ്കിൽ എടുക്ക, നാക്കി വെക്കാനാ. ആരാ, എന്ത് വേണം? നിങ്ങളാണോ ശങ്കരൻ? ഏമാൻ ഇവിടെ? മനുഷ്യന് വയസ്സായ പോരാ, അതിനൊപ്പം വിവരം വേണം. നിങ്ങൾ രാധയെ തനിയെ വിട്ടിട്ട് കുടിക്കാൻ പോയി, എന്നിട്ട് അവളെവിടെ? എന്റെ പൊന്നേമാനെ, അങ്ങനെ അക്കിടി പറ്റിപ്പോയി. എന്റെ മോക്ക് എന്തെങ്കിലും അബദ്ധം? ഇന്നത്തെ കാലത്ത് പ്രായമായ ഒരു പെൺകുട്ടിയെ തനിച്ച സമയത്ത് റോഡിൽ വിട്ടാൽ എന്ത് സംഭവിക്കുന്ന അറിയാമോ? ഇങ്ങനെ തീ തീറ്റാൽ എന്തുണ്ടായിന്ന് പറയൂ ഏമാനെ. സുധിയോട് ഞാൻ എന്തോ സമാധാനം പറയും. മുത്തച്ഛനെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ ഈ മോളെ. സമയത്തിന് ഞാൻ ചെന്ന് രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഭയന്നതുപോലെ സംഭവിച്ചേനെ. ഇനി ഒരിക്കലും ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. ഒടുക്കലത്തെ കുടി കൊണ്ടുവന്ന പൊല്ലാപ്പായിരുന്നു. ഇന്ന് മുതൽ ഞാൻ കുടി നിർത്തി. ഇനി എന്റെ ജീവിതത്തെ ഞാൻ കുടിക്കത്തില്ല. എനിക്ക് എന്റെ മോളാവരുത്. എന്റെ ഞാൻ പോകുന്നു.